എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രീതി, നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ് മലു ടോക്സ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പറയട്ടെ, തുടങ്ങട്ടെ. ലിസ്റ്റ് ഔട്ടായി. ആര്യ, ആർ ജെ രഘു, സാബു ചേട്ടൻ എന്തെടുക്കണു? ഇനിയും ബിഗ് ബോസിലേക്കോ? ഫോൺ വിളിയുടെ പൂരം എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു. എന്തായാലും ലൈവ് ഉണ്ട്, ഇന്ന് 7 മണിക്ക് ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യു ആൻഡ് എ ചോദിക്കാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തുറന്ന് പറയാം. അതിന് മുന്നേ തന്നെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം, ഓക്കെ, കമന്റും ചെയ്യണം. അപ്പൊ ലൈവ് ഇന്ന് 7 മണിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യം തന്നെ ഞാൻ പറയാം, ആര്യ, ആർ ജെ രഘു, സാബു ചേട്ടൻ ഇവരെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഇൻസ്റ്റാ ഫോട്ടോസ് ഒക്കെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ എല്ലാവരും എനിക്ക് ചേച്ചി സത്യമാണോ, ഇത് സത്യമാണോ, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നെ. ആദ്യം അതിന്റെ കാര്യം പറയാം, പിന്നെ ലിസ്റ്റുകളൊക്കെ ഔട്ട് ആയിട്ടുണ്ട്, കുറച്ച് കുറച്ച് പേരുടെ ലിസ്റ്റുകൾ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്നല്ല, എനിക്ക് അറിയാവുന്ന ആൾക്കാരല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും എന്ന്. അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ ലൈവിന് മുന്നേയായിട്ട് വന്നേക്കാണ് വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആർ ജെ രഘു, ആര്യ എന്തെടുക്കുന്നു? സത്യം പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. എന്തായാലും അവർ ബിഗ് ബോസിനകത്തില്ല, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് അവരില്ല എന്നാണ് ഒരു എനിക്ക് കൺഫേം. എനിക്ക് പ്രത്യേകം ന്യൂസ് കിട്ടിയിട്ടില്ല, പക്ഷേ കൺഫേം. അങ്ങനെയാണെങ്കിൽ അവർ ക്വാറന്റൈനിൽ പോകും. ഒരിക്കലും നമ്മൾ ക്വാറന്റൈൻ ഇല്ലാണ്ട് ഒരിക്കലും അവരെ അകത്തേക്ക് വിടില്ല കണ്ടസ്റ്റൻ്റ്. ഇപ്രാവശ്യം നമുക്ക് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, ഇന്ത്യയെക്കാട്ടിയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് വളരെ സ്ട്രിക്റ്റ് ആണ്, സേഫ്റ്റി മെഷേഴ്സ് അവിടെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ കാക്കറ മൂക്കറയൊന്നും അല്ല, അവിടെ ഓൾറെഡി ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അകത്ത് കയറുന്ന ഓരോരുത്തരെ അകത്ത് കയറ്റുന്നുള്ള ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പെർഫോമൻസ് ഓരോരുത്തർ പെർഫോം ചിലപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഓൾറെഡി നേരത്തെ എടുത്തു കഴിഞ്ഞു, കഴിഞ്ഞ മാസം എടുത്തു കഴിഞ്ഞു. അതേ 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 നോർമലി ഇപ്പം 14-ാം തീയതിയാണ് ലോഞ്ച് എങ്കിൽ 12-ഉം 11-ഉം 12-ഉം ഒക്കെ ചിലപ്പം ഷൂട്ടിംഗ് ഉണ്ടാവും, ഇവരുടെ ഡാൻസിൻ്റെയൊക്കെ ഷൂട്ടിംഗ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഡാൻസിൻ്റെ ഷൂട്ടിംഗ് എല്ലാം നേരത്തെ 1 മാസം മുന്നേ, അതായത് ജനുവരി ലാസ്റ്റ് വീക്ക് തന്നെ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് ഇവരെ ക്വാറന്റൈൻ ചെയ്തേക്കുന്നത്, കണ്ടോ? അപ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി മെഷേഴ്സ് അവർ നോക്കുന്നുണ്ട്. ഒരാൾക്ക് പോയാൽ പോക്കല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആരും കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല, എല്ലാവർക്കും നെഗറ്റീവാണ്, എല്ലാവരുടെയും ഹെൽത്ത് ഇഷ്യൂസും നല്ലതാണ്. അപ്പോൾ ആരെയും ആർ ജെ രഘുവൊന്നും എന്തായാലും അകത്ത് കയറുന്നില്ല. മിക്കവാറും അവർ ബി കഫേയുടെ ഒരു ഭാഗമാവാൻ ചാൻസ് ഉണ്ട്. ബി കഫേയുടെ ഇനോഗ്രേഷൻ എന്തായാലും നടക്കുന്നുണ്ട്. പഴയ ആൾക്കാരും ഉണ്ട് കേട്ടോ, ബി കഫേയിൽ നടത്തിയ രണ്ടുപേരും ഉണ്ട്. പക്ഷേ എന്തായാലും ആർ ജെ രഘുവും ആരെയും അതിൻ്റെ ഒരു ഭാഗമാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിറ്റോ എന്തെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് അകത്ത് കയറും എന്നുള്ളത് എനിക്കറിയില്ല. ഈശ്വര, എന്തായാലും കൺഫർമേഷൻ എനിക്ക് അകത്ത് കയറുന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇവർ ക്വാറന്റൈനും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അകത്ത് കയറുക? ഒരിക്കലും വീട്ടിനകത്ത് കയറാൻ ചാൻസ് ഇല്ല. പിന്നെ നോബി ചേട്ടൻ ഇല്ലായോ, നോബി ചേട്ടന് ലിഗമെൻറ്റിൽ പ്രശ്നമല്ലേ എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. ഇല്ല, പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, ക്വാറന്റൈനാണ്, ഭയങ്കര മുഷിപ്പാണ്. 14 ദിവസത്തിന് മേലെ ക്വാറന്റൈനിൽ ഇരുന്ന ആൾക്കാരുണ്ട് അവിടെ. കാര്യം പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, പാട്ടും ഡാൻസും ഒക്കെ, അതൊക്കെ കഴിഞ്ഞ് ക്വാറന്റൈനിൽ പോയ ആൾക്കാരുണ്ട്. ഫെബ്രുവരിക്ക് മുന്നേ തന്നെ ക്വാറന്റൈനിൽ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് നോബി ചേട്ടൻ്റെ കാര്യം. ഇനി ഓൾറെഡി ഒരു 19 പേരുടെ ലിസ്റ്റ് അവരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, 19 പേരുടെ. അതിൽ 17-ഓളം പേര് അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഇത് കൺഫേംഡ് അല്ല, എനിക്ക് കിട്ടിയ ന്യൂസാണ്, കൺഫേംഡ് അല്ല. ഇനി ഞാൻ കൺഫേംഡ് ആയ കാര്യങ്ങൾ പറയാം. എൻ്റെ ദൈവമേ, ഇന്ന് ഉച്ച തൊട്ട് ലിസ്റ്റുകളൊക്കെ, കുറച്ച് പേരുടെ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകൾ, കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഞാൻ പറയാം, പേരുകൾ ഞാൻ വായിക്കാം. 1-ാമത്തെ പേരെന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി, കൺഫേംഡ് ആണ്. മണിക്കുട്ടൻ്റെ പേര് കേൾക്കുന്നുണ്ട്, എനിക്ക് പേഴ്സണലി കൺഫേമേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. നോബി ചേട്ടൻ കൺഫേംഡ് ആണ്. കിടിലം ഫിറോസ് കൺഫേംഡ് ആണ്. റംസാൻ കൺഫേംഡ് ആണ്. ഫിറോസ് ഖാൻ അറിയില്ലേ, പണ്ട് തരികട പരിപാടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പല സീരിയലിലൊക്കെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ഫിറോസ് ഖാൻ കൺഫേംഡ് ആണ്. ഋതു മന്ത്ര പേര് കേൾക്കുന്നു, മോഡൽ, കൺഫേംഡ് ആണ്. പിന്നെ സന്ധ്യ മനോജ് ഡാൻസറാണ്, എനിക്കത് കൺഫർമേഷൻ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. സന്ധ്യ മനോജ്. പിന്നെ ലക്ഷ്മി ജയൻ, ലക്ഷ്മി ജയൻ്റെ പേര് ഞാൻ എടുത്തു പറയാൻ കാരണം, ലക്ഷ്മി ജയൻ്റെ പേരാണ് രശ്മി സതീഷുമായിട്ട് ഇന്നലെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൺഫ്യൂഷൻ ആയത്, അല്ല തെറ്റിപ്പോയത്. ലക്ഷ്മി ജയൻ, ലക്ഷ്മി ജയൻ ACBയും ഏഷ്യാനെറ്റിൻ്റെയും ഒക്കെ സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്, വയലിനൊക്കെ വായിക്കും, പിന്നെ അതേപോലെ തന്നെ ആങ്കറാണ്. അങ്ങനെയൊക്കെ പുള്ളിക്കാരി ആങ്കറൊക്കെ ലക്ഷ്മി ജയൻ്റെ പേരാണ് തെറ്റിപ്പോയത്. അപ്പോൾ അങ്ങനെ ലക്ഷ്മി ജയൻ. പിന്നെ ഉലാല ഐഡിയ സ്റ്റാർസ്, സോറി, ഇന്ത്യൻ ഐഡലിലൊക്കെ പോയി പാടിയിട്ടുണ്ട് സോണി ചാനലിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസിൽ, അത് ഈ ലക്ഷ്മി ജയനാണ്. ഓക്കെ, പിന്നെ അടുത്ത പേര് ഡിംബൽ ബാൽ. ഓൾറെഡി കുറച്ച് എനിക്കത് പേഴ്സണലി കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഡിംബൽ പാൽ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ മജീസിയ ബാനു കൺഫേംഡ് ആണ്. മജീസിയ ബാനു പുള്ളിക്കാരി വേറൊന്നുമല്ല, ഫസ്റ്റ് കേരളൈറ്റാണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അത് ഏതിൽ? വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് നമ്മുടെ മജീസിയ ബാനു, കൺഫേംഡ് ആണ്. പിന്നെ സജന എന്നൊരു പേര് കേൾക്കുന്നുണ്ട്, എനിക്ക് കൺഫേംഡ് ആയിട്ട് എനിക്കറിയില്ല. ധന്യാനാഥിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ അനീഷ്,
സീരിയൽ ആക്ടർ അനീഷ് ഒരു പേര് കേൾക്കുന്നുണ്ട്. കൺഫേംഡ് ആണോന്ന് അറിയില്ല, പക്ഷേ എനിക്കും കൺഫർമേഷൻ ചെറുതായിട്ട് ഒരു 50% കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല, ചേട്ടൻ ഉണ്ടാവും, അനീഷ് ചേട്ടൻ ഉണ്ടാവും. പിന്നെ ഗായത്രി അരുൺ, ഗായത്രി അരുണും കൺഫേംഡ് ആണെന്ന് പറയുന്നുണ്ട്. നിവേദ് ആന്റണിയുടെ കാര്യം, നിവേദ് ആന്റണി വൈൽഡ് കാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് പേര് വൈൽഡ് കാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി 19 പേരുടെ ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഇനി ബാക്കി ചിലപ്പോൾ ഇനിയും ആൾക്കാർ വരാൻ, വൈൽഡ് കാർഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം 23 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇതിനകത്ത് ഇല്ലാത്ത, ഇനി വരാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ആൾക്കാർ, നന്ദിനി നായർ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ മ്യൂസിക്കിലൊക്കെ അവിടെ ഇങ്ങനെ ഡി ജെ ആയിട്ടൊക്കെ നിൽക്കുന്ന നന്ദിനി നായർ. രഹന ഫാത്തിമയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. രഹന ഫാത്തിമ ചിലപ്പം ഉണ്ടാവും, പിന്നെ പക്ഷേ ഇതുവരെ എനിക്ക് പക്ക 100% കൺഫേംഡ് എനിക്ക് രഹന ഫാത്തിമയുടെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ വൈൽഡ് കാർഡും ആവാം. നന്ദിനി നായർ ഇല്ല. നവീൻ അറയ്ക്കൽ സ്റ്റാർ മാജിക്കിൻ്റെ, സ്റ്റാർ മാജിക്കിൽ നിന്ന് നോബിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സാജൻ സൂര്യ ഇല്ല, സാധിക വേണുഗോപാൽ ഇല്ല, രാജീവ് പരമേശ്വരനൊന്നും ഇല്ല. പിന്നെ ശാന്തിവള ദിനേശ് ചേട്ടൻ പറയാൻ പറ്റില്ല, വൈൽഡ് കാർഡ് ആവാൻ ഇച്ചിരി ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ശാന്തിവള ദിനേശ് ചേട്ടൻ ഇല്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ അർജുൻ സോമശേഖരൻ്റെ കാര്യവും എനിക്ക് ഇപ്പോഴും പന്തിയില്ല, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ ശാർവണിയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതും എനിക്കൊരു പറയാൻ പറ്റില്ല, വൈൽഡ് കാർഡാണ്. അപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള പേരുകൾ ഞാൻ പറഞ്ഞല്ലോ: ഭാഗ്യലക്ഷ്മി, നോബിച്ചേട്ടൻ, കിടിലം ഫെറോസ്, റംസാൻ, ഫിറോസ് ഖാൻ, ഋതു, ലക്ഷ്മി ജയൻ, മജീസിയ ബാനു, അനീഷ് ചേട്ടൻ, ഇതൊക്കെ ഒരുവിധം കൺഫേംഡ് ആണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മുടെ ലൈവാണ്, ലൈവിലെല്ലാവരും വരിക. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക എല്ലാവരും. പുതിയ വീഡിയോ വരയ്ക്കും, ബൈ.